ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ സഞ്ജു സാംസൺ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമില് ഇടം നേടിയ വിവരം നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞിരിക്കുമല്ലോ. IPL 13 സീസണിന് വേണ്ടി നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ടീമിന് വേണ്ടി സഞ്ജു എടുത്ത ആ ഒരു എഫേർട്ടും അതോടൊപ്പം തന്നെ ഡെഡിക്കേഷനുമാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് വഴിയൊരുക്കിയത്. രാജസ്ഥാൻ റോയൽസിന്റെ ഏറ്റവും അടുവിലെ നടന്ന മുംബൈ ഇന്ത്യൻസിനെതിരായിട്ടുള്ള മത്സരത്തിൽ സഞ്ജുവിന്റെ മികച്ച പ്രകടനം നാം കണ്ടു. എന്നാൽ ആ ഒരൊറ്റ മത്സരത്തിലെ മികച്ച മികവ് കൊണ്ടൊന്നും തന്നെയല്ല സഞ്ജു സാംസണെ ഇപ്പോൾ നമ്മുടെ സെലക്ടേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനു മുൻപേ തന്നെ ഇത് സർട്ടിഫൈ ചെയ്തതാണ് എന്നാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ BCCI പ്രസിഡന്റ് കൂടിയായ സൗരവ് ഗംഗുലി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഹിന്ദിയിലെ ഒരു പ്രമുഖ ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇതേക്കുറിച്ച് സൗരവ് ഗംഗുലി വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വാർത്തെടുക്കുക തന്നെയാണ് സൗരവിന്റെ ലക്ഷ്യമെന്ന് കൂടിയാണ് ആ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ വാക്കുകൾ തന്നെ പല ഇന്റർവ്യൂകളിലും സൗരവ് ഗംഗുലി മുൻപേ പറഞ്ഞിട്ടുള്ളതാണ്. സൗരവിന്റെ വാക്കുകൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു സെലക്ടേഴ്സ് ഇപ്പോഴിത ഒരുപാട് പുതുമുഖ താരങ്ങളെ സെലക്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സഞ്ജു സാംസണൊക്കെ നേരത്തെ ഇന്ത്യൻ ടീമിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ വീണ്ടും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൽ കയറിയിരിക്കുകയാണ്. സഞ്ജു സാംസണെ കൂടാതെ ശുഭ്മാൻ ഗില്ല, മായങ്ക് അഗർവാൾ, മനീഷ് പാണ്ഡെ, ശ്രേയസ് അയ്യർ തുടങ്ങി ഒരുപിടി മികച്ച ബാറ്റ്സ്മാൻമാരും നമ്മുടെ ഈ ഒരു IPL മികച്ച പ്രകടനം കാരണം ഈ ഒരു ഇന്ത്യൻ ടീമിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. മുൻപും സഞ്ജുവിനെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള താരമാണ് സൗരവ് ഗംഗുലി. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒക്കെ റെക്കമെൻഡേഷൻ കാരണം തന്നെയായിരിക്കും ഇപ്പോഴത്തെ സഞ്ജു സാംസൺ ടീമിൽ എത്തപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇനിയെല്ലാം സഞ്ജു സാംസന്റെ കയ്യിലാണ്. അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരുന്ന മത്സരങ്ങളിലെല്ലാം തന്നെ ഇനിയും സഞ്ജു സാംസണെ കളിക്കാനായിട്ട് സാധിക്കും. ഏതായാലും നമുക്ക് കാത്തിരിക്കാം മികച്ച പ്രകടനത്തിനായിട്ട്. ഈ ഒരു വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ? ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.